ജംഗിൾ ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പുഴയുടെ സൈഡിലാണ്. നമ്മുടെ കാടല്ല, കാടിനോട് ചേർന്നൊരു പുഴ ഒഴുകണാണ്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയി ടെൻറ്റ്, പുഴ സൈഡിൽ ടെൻ്റ് അടിച്ചിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കൂടെ അപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, കാനാൻ ചെയിൻ ഷോയുടെ അഡ്മിൻ നമ്മുടെ മനുചേട്ടയുണ്ട് കൂടെ. മനുചേട്ടയും ഞാനും കൂടെ കൂടിയാണ് പോണേ. മനുചേട്ടാ ഹായ്. ഇത് മനുചേട്ടൻ, മനുചേട്ടൻ്റെ ചാനലിനകത്ത് മൊത്തം എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ എങ്ങനെ മുറിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു വിഭാഗം മാത്രം, പുള്ളി മരമുറിയുടെ സ്പെഷ്യലിസ്റ്റാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം വളരെ വെറൈറ്റി ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ ഇതായിട്ട്. അല്ല മനുചേട്ടാ? അതെ അതെ. അപ്പം നമ്മൾ പറയാനുള്ള കാരണം വെച്ചാൽ നമുക്കൊന്ന് ട്രാവലും ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള എല്ലാ പരിപാടിയും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വിളിച്ചത് ഇന്നേപോലെ നമുക്ക് ഫിഷ് അല്ലെങ്കിൽ നമ്മൾ കാടിൻ്റെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ജസ്റ്റിന് വീട്ടിൽ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റിൻ്റെ വീടിനടുത്തുള്ള കാടാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല പുഴയുണ്ട്, അവിടെ നല്ല സൂപ്പർ മീനേം പിടിച്ച് നമുക്കൊരു വെറൈറ്റി വീഡിയോ കിട്ടിയാൽ, മീൻ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മീൻ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണ വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. അതിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോയേക്കാം. ഓക്കെ, ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിയ വീഡിയോയിൽ കാണാം. ഓക്കെ. ആ നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടോ ചൂണ്ടിടാൻ വരാൻ? ഇത് ജാക്കി, റോസി. റോസി വാടി, വാ റോസി, വന്നിരി റോസി. ഇവിടെ എന്നാ എന്നാ പുഴ ചാണ്ടോ? ഇപ്പൊ ഇന്നലെയൊക്കെ നല്ല അടിപൊളി മഴ പെയ്തായിരുന്നു. നമ്മുടെ പുഴ കിടക്കണമെന്ന് വെച്ചാൽ നല്ല കലങ്ങി മറിഞ്ഞ പുഴയാണ്. ഇപ്പൊ ഈ സൈഡൊക്കെ ആണെങ്കിൽ ഇത് ഇച്ചിരി ശാന്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ നമ്മള് മീനധികം കയറി നിൽക്കുന്ന ഒരു ഭാഗമെന്ന് തോന്നുന്നു. നമുക്കിവിടെ ജസ്റ്റ് ഒരു ചൂണ്ടയൊക്കെ ഇട്ടൊന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വരുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പുഴയുടെ തീരത്ത് വന്നേക്കുവാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോണ എന്നു വെച്ച് കഴിഞ്ഞാൽ, ചേട്ടേ നമുക്ക് ആദ്യം ഈ ചൂണ്ടയിടണമെങ്കിൽ നമ്മൾ ട്രഡീഷണൽ രീതിക്കട്ടോ, വേറെ യാതൊരു സാധനമില്ല, ട്രഡീഷണൽ രീതിക്കുള്ള ഇവിടുന്ന് കണ വെട്ടുന്നു. ഇവിടെ ഈ അമാന്ന് പറഞ്ഞ സാധനം നിൽപ്പുണ്ട്, അതിൻ്റെയാണ് ചൂണ്ടക്കണ. അത് ഈറ്റയല്ല, അമാന്നാണ് നമ്മളിവിടെ പറയണേ. അപ്പോൾ അതിൻ്റെ കണ വെട്ടിയിട്ട് നമ്മൾ ചൂണ്ടയിടുന്നു. അപ്പോൾ ചൂണ്ട റെഡിയാക്കുക ആദ്യം. എന്നിട്ട് ഈ സ്പേസിൽ നമ്മൾ ചേട്ടയെ ടെൻ്റ് അടിച്ചോ. ടെൻറ്റിൻ്റെ പരിപാടി നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ചേട്ടയെ ടെൻ്റ് അടിക്കും, ഞാൻ കണ വെട്ടും, നമ്മൾ ചൂണ്ട കെട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തത് എരാണ്, എരം പിടിക്കണം. എരം നമ്മൾ ഇവിടെ ഇത് അത്യാവശ്യം മൂത്ത അമ്മയുടെ കമ്പാട്ടോ. ഇതാകുമ്പോൾ മീൻ പിടിച്ചാലും ഒടിയില്ല. അത് നല്ല ചെറിയൊരു ബെൻഡുണ്ട്, കൈ പിടിക്കാനൊരു സുഖമുണ്ട്. നമ്മളിങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു കൊത വയ്ക്കും, വേറൊന്നല്ല വള്ളി തെന്നിപ്പോണ്ടിരിക്കാൻ വേണ്ടി. ഇങ്ങനെ പുഴയറമ്പിൽ ചൂണ്ടിടാൻ പോകുമ്പോൾ അറിയാം, അറിയാവുന്നവർക്കറിയാം, ഇരമൊക്കെ അത് ഇതേപോലെ കല്ലിനെ അടയ്ക്കും, ചേമ്പിൻ്റെ തണ്ടിനെ അടയ്ക്കൊക്കെ ഉണ്ട്. അതുണ്ടോ, ഇതാണ് നമ്മൾ ഇരയായിട്ടിടുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ മീൻ എവിടെയുണ്ടെങ്കിലും പാഞ്ഞു വരും. ഇതേപോലെ ഇനി നമുക്ക് പല സ്ഥലത്തും നോക്കാം. പിന്നെ ചൂണ്ട കെട്ടുന്നതിനൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കുക, കുളത്തിങ്ങനെ എടുക്കുക, അതിനുശേഷം നൂല ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാലൻസ് വന്നേക്കണ ഈ നൂലല്ലേ, അതിങ്ങനെ. ഈ ഒരു ഭാഗം ഈ ഒരു ഹോളി കട ഇങ്ങനെ കടത്തി വിടുക. അതിനുശേഷം ഇങ്ങനെ അങ്ങനെ മനുഷ്യട്ട് നല്ല അടിപൊളിയായിട്ട് ചൂണ്ട നല്ല സെറ്റപ്പായിട്ട് കെട്ടി തന്നിട്ടുണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഏത് മീൻ പിടിച്ചാലും പോവില്ല, നല്ല അടിപൊളി വില ഉണ്ട്. എന്തായാലും നമുക്ക് ചൂണ്ടിടാനുള്ള പരിപാടി നോക്കാം. നല്ല കലക്കലാണ് വെള്ളം, മീൻ കിട്ടുമല്ലോ നമുക്ക് നോക്കാം. ഒരു സൈഡ് ഒഴുക്കില്ലാത്തൊരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ ചൂണ്ടിടുന്നത്. ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്കാരുന്ന അങ്ങ് ഒഴുകി പോകും. ഇപ്പോൾ ഇവിടെ നല്ലൊരു ആ അമ്മയുടെ ഒരു ചുവടിനകത്ത് നല്ലൊരു തെളിയുണ്ട്. അപ്പോൾ അവിടെ മീൻ വന്നേക്കാനുള്ള സാധ്യത നമ്മൾ അവിടെ ഇട്ടേക്കണേ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം.
ചൂണ്ടയിടയിൽ എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും ക്ഷമ വേണ്ട പരിപാടി കേട്ടോ. ഇത് ഒരുപാട് സമയമെടുക്കും. എന്തായാലും മനുഷ്യരുടെ അവിടെ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്തായാലും ചൂണ്ടയിടാം. പുള്ളി ടെൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും പുള്ളി നമ്മുടെ കൂടെ കൂടും. നല്ല തലക്കലാട്ടോ ഉള്ളത്, തേങ്ങയൊക്കെ ഒഴിവല്ലോ, പക്ഷെ വെള്ളം കൂടുതലാണ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പുറം സൈഡിലേക്ക് ഓടി പോകണം. അങ്ങനെ നമ്മുടെ ആയിത്ത മീൻ അടിച്ചിട്ടുണ്ട്. വരാലോ വരാല്. നല്ല ഹുക്കാട്ടോ അതെ. അവളിക്കാ ഇവിടെ കിടക്കട്ടെ ആദ്യത്തെ. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഏകദേശം അതേപോലെ തന്നെ, അത്ര അതിൻ്റെ അത്രയും വലിപ്പമില്ല, എന്നാലും ഇതുണ്ട്. വരാല് തന്നെയാ കേട്ടോ. നമുക്ക് വരാൽ കൊയ്ത്താന്ന് തോന്നും. വരാൽ കൊയ്ത്ത് നമുക്ക് കിട്ടണ മീനൊക്കെ ഉണ്ടാവും. നല്ല കറുകറാന്നുള്ള വരാറ്. ഇന്ന് ഇതിനെ ഫ്രൈ എടുത്തിട്ട് നമ്മളിവിടെ നിൽക്കുന്ന ഒരു വീഡിയോ, സ്റ്റേ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയാലോ. തീർച്ചയായിട്ടും നന്നാക്കാൻ ചേട്ടായില്ല, നന്നാക്കാൻ എക്സ്പേർട്ട്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒത്തിരി നേരമായിട്ടോ ചൂണ്ടിരുന്നത്, എല്ലാം കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ തരുന്നില്ല. കുറേ നേരമായി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. ആകെ കിട്ടിയ മൂന്ന് വരാലാണ്, ഒത്തിരി വലുതല്ല. നാടൻ വരാൽ ഇത്രയൊക്കെ ആവുള്ളൂ. അപ്പോൾ നമുക്കീ പറഞ്ഞ ചേട്ടാ പറഞ്ഞാൽ നമുക്കിത് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. നമ്മളങ്ങനെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. എന്ത് മഴ വന്നാലും നമ്മളിന്ന് ഈ സാധനം നന്നാക്കി കൊണ്ട് വറുത്തിട്ടേ വരുള്ളൂ അല്ലേ ഏട്ടേ. ഞങ്ങൾ രണ്ടുപേരും മീൻ നന്നാക്കണേൻ്റെ മഴയത്തിരുന്ന് മീൻ നന്നാക്കുക. ഈ വരാലിനെപ്പോലുള്ള മീൻ നന്നാക്കിയവർക്കറിയാം, ഇതിൽ ചെതുമ്പൽ പോയാലും നല്ല ഒരു വഴുവഴുപ്പുണ്ട്. ഇനി ഇത് നമ്മൾ തേരകത്തിൻ്റെ ഇലയിട്ടൊന്ന് പിടിക്കും. ഇലയൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പാക്കി റെഡിയാക്കി എടുക്കണം. പഞ്ചേട്ടേ പാട് പറഞ്ഞ പെടൽ കണ്ടോ? കല ഇന്ന് തെന്നിപ്പോയിക്കൊണ്ടിരിക്കുക. അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നല്ല വഴുക്കൽ കൂടുതലാണത്. കല നിൽക്കള്ളതാണ്. അവിടുത്തെ നേരെ ടെന്നിനകത്ത് നമ്മളിത് ഈ മുളക് കൂട്ടി നല്ല അരച്ച് കുഴിച്ച് എല്ലാ മഞ്ഞളും ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ എടുത്ത് നോക്കാം. താഴെ പോയി നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്ക് ടെൻറ്റിനകത്താണ്, കാരണം പുറത്ത് ഇവനെ വറക്കാൻ പറ്റില്ല. അപ്പോൾ അകത്തിരുന്ന് സ്റ്റൗ എടുത്തിച്ച് നമുക്ക് സംഭവം സെറ്റാക്കാം. മഞ്ചേട്ടെ എന്തായാലും അവിടെ ബാക്കിയുള്ള ഇല പൊടി ഇടാനുള്ള ഇലകളെല്ലാം റെഡിയാക്കേണ്ടത്. നമുക്ക് എന്തായാലും ടെൻറ്റിനകത്ത് എല്ലാം റെഡിയാക്കാം. നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മസാല കേട്ടോ വേറൊന്നുമില്ല, ഉപ്പും മഞ്ഞപ്പൊടിയും കാശ്മീരിയും പിന്നെ കുരുമുളക് പൊടി. ഈ ഇത്ര ഐറ്റം മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്തുള്ളൂ, കാരണം നമ്മൾ അങ്ങനെയുള്ള പൊടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇവനെ മാറിനേറ്റ് ചെയ്യാൻ പോണത്. നമുക്കിവിടെ ഫ്രിഡ്ജൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അവൻ മൂടി അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കല്ലേ. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തേക്കാവൻ നന്നായിട്ട് മാറിനേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ചട്ടിലേക്ക് മീൻ
മുള്ളു കുറവാട്ടോ, അതായത് നല്ല ദശയാണ്. കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഓ എന്ത് സാധനം കാട്ടിലുണ്ട്, പുഴയറമ്പിൽ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം കഴിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും പോരാ. നമ്മളെ കുരുമുളക് പൊടിയൊക്കെ അങ്ങ് ചേർന്ന് കഴിയുമ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ. മസാല ഇല്ലോ, നിസ്സാര മസാലയില്ല നമ്മൾ ചേർത്തിട്ടുള്ളൂ. നല്ല സൂപ്പർ മീൻ കഷ്ണമാണ്. അപ്പം നമ്മൾ നല്ല ചൂടൊക്കെ ഉണ്ട്. ഓ അടിപൊളി. സാധാരണ നമുക്ക് പുഴമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പുഴമീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഇതല്ല, നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവെച്ചാൽ ഫ്രഷ് മീനല്ലേ നമ്മൾ പിടിക്കുന്നു, നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നു. വേറെ ഒരു മായവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഇതിനേക്കാളും നല്ല മനോഹരമായ സ്ഥലത്ത് അതി സെറ്റപ്പായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലേ. അതെ, അടുത്ത ഇനി ഏതെങ്കിലും ഒരു ദിവസത്തെ ഞങ്ങളുടെ ഒരു നല്ലൊരു വീഡിയോ, എവിടെയെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോയും ഒരു ട്രക്കിംഗ് വീഡിയോയും നൈറ്റ് സ്റ്റേ ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.